ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്ന് നമ്മൾ തുടങ്ങി വെക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം ഏറെ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നതിൽ, അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിൽ, കൂടുതൽ പഠിച്ചാലേ വിമർശിക്കാൻ പറ്റൂ, അതിൽ ക്രിസ്ത്യൻ സമുദായം ഇന്ന് വളരെയേറെ പുരോഗമിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ എന്താണ്, ഇമാം അത്തോബിരി എന്താണ്, ഇബ്നു കസീർ എന്താണ്, അങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഗ്രന്ഥകാരന്മാരെക്കുറിച്ചും ഒരു വിശ്വാസിയേക്കാൾ നന്നായി ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയാം. ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്, ഈ ബന്ധത്തിൽ മുഴച്ചു നിൽക്കുന്ന അള്ളാഹുവും അള്ളാഹുവിൻ്റെ പ്രവാചകനും എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം, എന്താണ് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ, ആ ഗ്രന്ഥങ്ങൾക്ക് ഇസ്ലാമിലുള്ള പ്രസക്തി എന്താണ് തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങളെക്കുറിച്ച് ഇന്ന് വിശ്വാസിക്കറിയില്ല, ക്രിസ്ത്യാനിക്കറിയാം. തന്നെയുമല്ല, ഈ ഗ്രന്ഥം, രണ്ട് പുറം ചട്ടയ്ക്കകത്തുള്ള ഈ ഗ്രന്ഥമാണത്രേ വിശ്വാസികളുടെ ജീവിതത്തിൻ്റെ നിയമനിർമ്മാണ രേഖ. ധാരാളം ഭീഷണികളുണ്ട്. ആരാണ് ഭീഷണിപ്പെടുത്തുന്നത്, ആരെയാണ് ഭീഷണിപ്പെടുത്തേണ്ടത് എന്നത് ചിന്തിച്ചിട്ട് വേണം അത് അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യാൻ. അപ്പോൾ കുറേയധികം താക്കീതുകൾ, വാണിങ്ങുകൾ, പിന്നെ കുറേ പ്രലോഭനങ്ങൾ, ഇതൊക്കെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആകെ അന്തസത്ത. ഈ ഗ്രന്ഥം ലോകാവസാനം വരെ നിലനിൽക്കുമെന്ന് പറയുമ്പോഴും, ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നത് ഈ ഗ്രന്ഥത്തിലുണ്ട് എന്ന് പറയുമ്പോഴും, ഈ ഗ്രന്ഥം ഒരാവർത്തിയെങ്കിലും അറിയുന്ന ആൾക്കാർ കുറവായിരിക്കും. എന്നാൽ ക്രിസ്ത്യാനിക്കറിയാം. നമ്മുടെ ഫാദർ ജോൺസൺ തേക്കടയിൽ വളരെ മനോഹരമായി പറയും, ഇന്ന വാചകം, ഇന്ന അധ്യായം, ഇത്രാമത്തെ വചനം, ഇന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് എന്ന്. അതായത് അവര് വിമർശിക്കപ്പെട്ടപ്പോൾ അവര് വിമർശിക്കപ്പെടാനുണ്ടായ കാരണത്തെക്കുറിച്ച് പഠിച്ചു. നമ്മൾ കൂടുതൽ വിമർശിക്കപ്പെടുന്നത് ബൈബിളിനെ സംബന്ധിച്ചാണ്, ബൈബിളിന്റെ ദൈവികതയെ കുറിച്ചിട്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ബൈബിളിന്റെ ദൈവികത ഈ വിമർശകർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നതിലുപരി അവരുടെ മതപ്രമാണങ്ങളെ കുറിച്ച് കൂടി ഒന്ന് പഠിക്കാം, അതാണ് നല്ലതെങ്കിൽ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെങ്കിൽ, അതാണ് ദൈവികമെങ്കിൽ നമുക്കതിലേക്ക് മാറാം. അത്തരത്തിൽ സഹിഷ്ണുതയോടുകൂടിയുള്ള അവരുടെ ചിന്തയും അവരുടെ വിജ്ഞാനത്തെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സന്നദ്ധതയുമാണ് അവരെ ഇത് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. പലപ്പോഴും പലരും പറഞ്ഞാൽ കേട്ടിട്ടുള്ളതാണ്, ഞാൻ എൻ്റെ അഭിപ്രായമല്ല പറയുന്നത്. അങ്ങനെ അവരത് പഠിച്ചപ്പോൾ, ഓഹ്, നമ്മുടെതൊക്കെ എത്ര മെച്ചമാണ് എന്നവർക്ക് തോന്നി. അപ്പോഴാണ് അവർ ഈ വിമർശന പ്ലാറ്റ്ഫോമിൽ എത്തി നിൽക്കുന്നത്. നമ്മളറിയുന്ന സെബാസ്റ്റ്യൻ പുന്നിക്കലും അതുപോലെ അനിൽ കൊടിത്തോട്ടം, അനിൽകുമാർ അയ്യപ്പൻ, ഇവരൊന്നും മാത്രമല്ല ഇസ്ലാമിനെ ഇന്ന് വിമർശിക്കുന്ന ക്രിസ്ത്യാനികളിൽപ്പെട്ടവർ. പ്രശസ്തരല്ലാത്ത എന്നാൽ പ്രശസ്തരായ അധികം ആൾക്കാരുമുണ്ട്. അവരൊക്കെ മുഹമ്മദീയ മതത്തെക്കുറിച്ചിട്ട് പറയുന്നത് നമ്മളൊന്ന് കേൾക്കുക തന്നെ വേണം. എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് നോക്കാം. സ്നേഹമുള്ളവരെ, ഇസ്ലാമിക ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ മേൽ ഇസ്ലാമിക പണ്ഡിത സമൂഹം നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി ജോൺ ഡമാസ്കസ് പിതാവ് എഴുതിയ പുസ്തകത്തിൻ്റെ ഒരു ഏതാനും പേജുകൾ ഞാൻ വായിച്ചു. ഒരു 60 പേജുകൾ ഞാൻ എത്തി. അത്രയും എത്തിയപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഈ പുസ്തകം പത്തിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഒരിക്കൽ കൂടി ഇസ്ലാമിക ചരിത്രം നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പരിഭാഷ, ഖുർആൻ ഭാഷ്യം മേടിച്ചു വായിക്കണം. ഖുർആൻ ഭാഷ്യം എന്റെ അടുത്തുണ്ട്. ഖുർആൻ അറബി ഭാഷയാണ്, അത് പഠിക്കണം. ജീരകമുള്ള കേട്ടോ, അറബി പെട്ടെന്ന് ഒരാൾക്ക് വഴങ്ങുന്നതല്ല ഭാഷ. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാഷയിൽ വായിക്കണം. മലയാളം ഖുർആൻ ഉണ്ട്. ഇസ്ലാമിക പണ്ഡിതരുടെ ടോക്കുകൾ, ഓരോ ആയത്തിനെ കുറിച്ചുമുള്ള വ്യാഖ്യാനങ്ങൾ വിവിധ സൈറ്റുകളിൽ ഞാൻ നോക്കാറുമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ പുസ്തകം വായിച്ചപ്പോൾ ജോൺ ഡമാസ്കസ് ഇങ്ങനെ ഖുർആൻ വായിക്കുന്ന എത്ര മുസ്ലിങ്ങൾ കാണും, അത് മാത്രം പറഞ്ഞാൽ മതി. എന്ന് പറയുന്ന പാശ്ചാത്യ പൗരസ്യ സഭകൾ ഒരേപോലെ അംഗീകരിച്ചിരിക്കുന്ന ഒരു പിതാവാണ്, സന്യാസ ശ്രേഷ്ഠനാണ്. ഇദ്ദേഹത്തിന്റെ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇസ്ലാമിക ചരിത്രത്തെ ഒന്നുകൂടി അടുത്തറിയണം. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് ആദ്യമുണ്ടായിരുന്ന, ഏറ്റവും ആദ്യം ഞാൻ
വായിച്ചു തീർത്ത വായിച്ചൊരു പുസ്തകം ഇതാണ്, ഇസ്ലാമിക ഹിസ്റ്ററി, ദ ഹിസ്റ്ററി ഓഫ് ഇസ്ലാം. മൂന്ന് വോളിയം ആയിട്ടുള്ളതാണ്. ഇതാരാണ് പ്രസിദ്ധീകരിക്കുന്നത് അറിയാം? ദാറുസലാം. ഇതിനെ, ഇതിന്റെ ആധികാരികം നിങ്ങൾ നോക്കുക. നോ പാർട്ട് ഓഫ് ദിസ് ബുക്ക് മേ ബി റീപ്രൊഡ്യൂസ്. ഇവിടെ നമ്മൾ പ്രധാനമായി റിമൈൻഡ് ചെയ്യേണ്ടുന്നത്, അടിവരയിട്ട് സൂക്ഷിക്കേണ്ടുന്ന വസ്തുത, ഇവർ പഠിച്ചിട്ടാണ് ഇസ്ലാമിനെ വിമർശിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിമർശനങ്ങൾ കേട്ട് അതിന്റെ പോയിന്റുകൾ എഴുതി വെച്ചിട്ട് വീഡിയോ ചെയ്യുകയോ വിഷയങ്ങൾ അവതരിപ്പിക്കുകയോ നമ്മളോട് ചോദ്യം ചോദിക്കുകയോ അല്ല. മറിച്ച് ഇസ്ലാമിക് ഹിസ്റ്ററി ഇത് വായിക്കാൻ, എന്താണ് ഇസ്ലാമിന്റെ ചരിത്രം, ഒരു ക്യൂരിയോസിറ്റിയോടുകൂടി അതിനെ സമീപിക്കാൻ എത്ര വിശ്വാസികൾ തയ്യാറാണ്? ഇപ്പൊ നമ്മളെ തെറി വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിൽ എത്ര പേർ ഇസ്ലാമിന്റെ ഹിസ്റ്ററി എന്താണ് എന്ന് പഠിക്കാൻ ഇത്തരം പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്ന് അതൊന്ന് വായിച്ച് പഠിക്കാൻ എത്ര പേര് തയ്യാറാകും? പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായ വസ്തുത തുറന്നെന്ന് പറയാൻ വിരളമായിരിക്കും. യൂട്ടിലൈസ്ഡ് ഇൻ എനി ഫോം ഓർ ബൈ എനി മീൻസ്. അത്രമാത്രം ആധികാരികമായ ഒരു പുസ്തകമാണ്. അപ്പോൾ ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇംഗ്ലീഷല്ലേ, അപ്പോൾ മലയാളം വായിക്കാമെന്ന് വെച്ചപ്പോൾ മലയാളത്തിലുള്ളതായ ഇസ്ലാമിക സമൂഹം ചരിത്ര സംഗ്രഹം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഇത് സർവത് സലൗത്ത് എഴുതിയ പുസ്തകമാണ്. ഇതും വളരെ ആധികാരികം തന്നെയാണ്, കാരണം ഇത് തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ട്, വ്യത്യാസങ്ങളില്ല. പിന്നീട് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഈ പുസ്തകം, അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഇസ്ലാമിനെ പാടിപ്പുകഴ്ത്തുന്ന ആൾക്കാരോ പണ്ഡിതന്മാരോ ഒന്നും ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് കേട്ട് കേൾവി പോലും ഉണ്ടാകത്തില്ല. ഒന്നും കൂടി ആദ്യം മുതൽ അവസാനം വരെ ഈ 400 പേജുള്ള പുസ്തകം കഴിഞ്ഞ ദിവസം വായിച്ചു തീർത്തു. അപ്പോൾ എനിക്ക് ഈ പുസ്തകത്തിൽ വിശുദ്ധ ജോൺ ഡമാസ്കസ് പിതാവിൻ്റെ 60 പേജ് വായിച്ചപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ സംശയങ്ങൾ ഏകദേശം മാറി. മറ്റു ചില ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടി. ഇത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയാണ് കേട്ടോ. അവിടെയും എനിക്ക് ചില ഉത്തരങ്ങൾ കിട്ടി. അതായത്, ഖുറാനിൽ എന്തുകൊണ്ടാണ് ഇത്രത്തോളം അഗ്രസീവായ ആയത്തുകൾ, അതായത് വാക്യങ്ങളുള്ളത്? വിവാഹങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഒരു ദൈവസങ്കല്പം അടിച്ചേൽപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും തങ്ങളുടെ ദൈവവിശ്വാസം തങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അധികാരം നൽകുന്നതനുസരിച്ച് അല്ലെങ്കിൽ തങ്ങൾക്ക് ശക്തി കിട്ടുന്നതനുസരിച്ച് അടിച്ചേൽപ്പിക്കണമെന്നുള്ള ചിന്താഗതികൾ വെച്ചു പുലർത്തുന്നവർ നമ്മുടെ ചുറ്റുമുള്ളത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഒരേ മതത്തിൽ വിശ്വസിക്കുന്ന, ഒരേ ദൈവത്തിൽ വിശ്വസിക്കുന്ന യമനികളെയും സിറിയക്കാരെയും അതേപോലെ തന്നെ ഇറാഖികളും ഇറാൻകാരും എല്ലാം തമ്മിലടിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടല്ലേ, ഏകദൈവ വിശ്വാസത്തിന് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത്. അത് അതാണ് ഇസ്ലാമിൻ്റെ നിലനിൽപ്പ് തന്നെ. അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നതും ഏറ്റവും പ്രധാനമായി അത് തന്നെയാണ്. വലക്കത് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല അനി അബ്ദുല്ലാഹ വജ്തനിബു ത്വഅത്. എല്ലാ പ്രവാചകന്മാരെയും ഓരോ സമുദായത്തിലേക്ക് അയച്ചതും അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളേ എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. വഖല്ലാ റബ്ബുക അല്ലാ തഅബ്ദു ഇല്ലാ ഇയാഹു വബിൽ വാലിദൈനി ഇഹ്സാന. എല്ലാവർക്കും അള്ളാഹു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത് തന്നെയാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത്. തന്നെയുമല്ല, ഈ പ്രവാചകൻ പ്രവാചകന്റെ അനുയായികളോട് പറഞ്ഞതും അത് തന്നെയാണ്. അഫ്ളുമാ കുൽത്തു അനവൻ നബിയൂനമിൻ ഖബ്ലി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാ. ഞാനോ എനിക്ക് മുമ്പുള്ള മുഴുവൻ പ്രവാചകന്മാരുമോ ഏറ്റവും പ്രാധാന്യമായി കണ്ടിരുന്നത് അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന വസ്തുത തന്നെയാണ്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായത് എന്ന് തന്നെയാണ്. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന അനേകം വചനങ്ങൾ ഖുർആനിലുണ്ട്. പലയിടത്തും അള്ളാഹു സാധാരണഗതിയിൽ പറഞ്ഞു പോകും, പിന്നെ അള്ളാഹു മാത്രമേ ആരാധിക്കാൻ അർഹനുള്ളൂ എന്നുള്ള രൂപത്തിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാഹുക്കെ പറഞ്ഞു പോകും. പിന്നെ അള്ളാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന് പറഞ്ഞു പോകും. അപ്പം അള്ളാഹു ലാ ഇലാഹ ഇല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലാഹെന്ന് പ്രവാചകൻ പഠിപ്പിച്ചതാട്ടോ, ഖുർആനായിട്ടല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ഷഹീദ് അള്ളാഹു അന്നഹു ലാ ഇലാഹ, അള്ളാഹു ആണ് സാക്ഷി, അള്ളാഹു ഏകനാണെന്നുള്ളതിന് പോട്ടെ. അപ്പോൾ ഇങ്ങനെ പലപ്പോഴും പറഞ്ഞ് ചിലയിടത്ത് സത്യം ചെയ്തങ്ങ് പറയും, അന്ന ലാ ഇലാഹ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനെ, ഇങ്ങനെ പലപ്പോഴും പലയിടത്തും പറഞ്ഞു പോകും. അപ്പോൾ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഈ ക്രൂരത? താലിബാൻ മുസ്ലിങ്ങളല്ലേ? അഫ്ഗാനിസ്ഥാൻ മുസ്ലിങ്ങളല്ലേ? യമനികൾ, ഇറാഖികൾ, എന്തിനാണ് ഇവർ തമ്മിലടിക്കുന്നത്? സ്വാഭാവികമായിട്ടുള്ളൊരു ചോദ്യമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പട്ടിണിക്കിട്ടുകൊണ്ട് സൗദിയും ഇറാനും യമനികളുടെ പക്ഷത്ത് രണ്ടു പക്ഷം ചേർന്നുകൊണ്ട് ഇവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത്,
അത് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം എനിക്ക് വീണ്ടും ഈ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഉത്തരം കിട്ടി. ഖുറാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നതെന്ന് എനിക്ക് ഉത്തരം കിട്ടി. അതേപോലെ തന്നെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ഖുറേഷി ഗോത്ര സംസ്കാരവുമായി എന്തുമാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം ബന്ധമെന്നുള്ളതിനും എനിക്ക് ഉത്തരം കിട്ടി. ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ്. ചെറുതായി നമ്മൾ കാണരുത്, 200 ചില്ലാന മായത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന പാഠം നമ്മളിപ്പോ അമുസ്ലിമീങ്ങളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മതനേതാക്കന്മാർ, ഹിന്ദു മതനേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ അല്പം നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. അബ്ബാസിയ രാജവംശത്തിന്റെ, അതായത് ഉമവി കുടുംബത്തെ, ഉമവി ഭരണകൂടത്തെ, ഏറ്റവും ആദ്യത്തെ ഇസ്ലാമിക സാമ്രാജ്യമാണ് ഉമവി, അവരെ തോൽപ്പിച്ചുകൊണ്ട് ഖുറാനിക പ്രവാചകനായ മുഹമ്മദിൻ്റെ അമ്മാവൻ്റെ മക്കളുടെ മക്കളിലൂടെ ആരംഭിച്ച ഭരണകൂടമാണ് അബ്ബാസിയ ഭരണകൂടം. ഇത്രയും നന്നായി ഇസ്ലാമിനെ അടിസ്ഥാനപരമായി അറിഞ്ഞുകൊണ്ട് ഇവർ വിമർശിക്കുന്നു. ഇങ്ങനെയാണോ മുസ്ലിമീങ്ങൾ ബൈബിളിനെ വിമർശിക്കാറുള്ളത്? ഇദ്ദേഹത്തിന് ബാക്കി കുറച്ചുകൂടി പറയാനുണ്ട്, അത് നമുക്ക് അടുത്ത ദിവസം കേൾക്കാം. നന്ദി.